കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തുടർന്ന് ഉണ്ടായ രാജിയൊക്കെ വലിയ ചർച്ചയായിരുന്നു. ദിവസങ്ങളായി ഇവിടെ ക്ലാസുകൾ മുടങ്ങിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇന്ന് ഈ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പുനരാരംഭിച്ചേക്കും എന്നുള്ളതാണ് വ്യക്തമായ. ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. രാജിവെക്കാത്ത അധ്യാപകരുമായി ക്ലാസ് തുടങ്ങാനാണ് ആലോചന. ഒരുപാട് രാജികൾ സംഭവിച്ചു. ഡീൻ അടക്കം രാജിവെച്ച പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടു. ജി ശ്രീത്ത്, ശ്രീത്ത്, ഈ ക്ലാസ് തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് ക്ലാസ് തുടങ്ങാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ അവിടെ? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളും ബാക്കി നിലവിലുള്ള അധ്യാപകരുമായി കൂടിയാലോചനകൾ ഉണ്ടാകും. അതിനുശേഷം ആണ് ബാക്കി ക്ലാസുകൾ. എന്തായാലും ഒന്നാം വർഷ പല വർഷങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് പലർക്കും പലതരത്തിലുള്ള ക്ലാസുകളാണ് നടക്കേണ്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പൂർണ്ണതോതിൽ ക്ലാസ് ആരംഭിച്ചില്ലെങ്കിലും ക്ലാസ് തുടങ്ങി വെക്കുക എന്നൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇതിലൊരു അന്തിമമായ വ്യക്തത ഇനിയും വരാനുണ്ട്. എന്തായാലും ഏതാണ്ട് എട്ടോളം പേരാണ് ഇതിനകം. ഒന്ന് തുടരുക. അവിടുത്തെ അധ്യാപകനായിരുന്ന ശ്രീ നന്ദകുമാർ ടെലിഫോണിലായിരുന്നു. സാർ, ഇന്ന് സാർ ഈ രാജിവെച്ച അധ്യാപകരുടെ കൂട്ടത്തിലുള്ള ആളാണല്ലേ? അതെ 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 അതെ. എന്തായിരുന്നു സാർ അങ്ങനെ രാജിവെച്ച് പോകാനുള്ള കാരണം? എനിക്ക് ഞാനവിടെ ഈ ആദ്യമായിട്ടല്ലേ, മുൻപ് ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് അവിടെ മുൻപത്തെ സ്റ്റുഡൻസ് ഒക്കെ നമ്മളോടൊക്കെ വളരെ ബഹുമാനവും എല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് നല്ല റെസ്പെക്ട് ഉണ്ടായിരുന്നു അവർക്കൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ ഈ പുതിയ ബാച്ച് ഒരു അതിൽ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഇവിടെ പഠിപ്പിക്കുന്നവരൊന്നും ശരിയല്ല. അക്കാഡമിക് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തവരാണ്, അല്ല അവരോ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അധിക്ഷേപിക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളൊക്കെ 10-27 ഞാനൊക്കെ 9 റിസൾട്ട് ഒരുമിച്ച് ഞങ്ങള് 94 ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ട് ആയതാണ്. എന്റെ അച്ഛൻ അറിയപ്പെട്ടിരുന്ന ചിത്രകാരനായിരുന്നു ആർട്ടിസ്റ്റ് കെ നാരായണ മേനോൻ. ചേട്ടൻ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ആണ്. ഇപ്പോഴും അത് 71 വയസ്സായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യം, ഞാൻ ഒരു കലാകാരനാണ്. വർഷങ്ങളോളം ഫോട്ടോഗ്രാഫിയിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും ഒരുപാട് വർഷത്തോളം 13 വർഷത്തോളം ആയിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് സിനിമയിലും ടെലിവിഷനിലും ഉണ്ടായിട്ട് പോലും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വളരെയധികം ശ്രമിച്ചിട്ടും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. മുൻപത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ് എന്റെ കൂടെ ഇപ്പോഴും ഞാൻ സിനിമ ചെയ്തു. അതിന്റെ കൂടെ എന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് 2014 ബാച്ചിലെ 3 പേരാണ്. അവരെന്തുകൊണ്ട് നമ്മളിവിടെ വരുന്നു? പക്ഷെ ഇപ്പോഴത്തെ ഇവർ ഇവിടെ കുറച്ചു പേര് ഈ എന്തുകൊണ്ടോ എന്നറിയില്ല അധ്യാപകരെ യാതൊരു തരത്തിലും അവര് അംഗീകരിക്കുന്നില്ല. സാർ, എന്താ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് ആധാരമായ സംഭവം സാർ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നു, പക്ഷേ പോയി സമരമാകുന്നു. ഒരുപാട് അധ്യാപകർ അവിടുന്ന് രാജിവെച്ചു പോകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ഡയറക്ടർ അടക്കം രാജിവെക്കുന്നു. ഇതിനുള്ള ആധാരമായ കാര്യമായി സാർ മനസ്സിലാക്കുന്നത് എന്താ? ഈ കുട്ടികളുടെ ഈ താങ്കൾ പറഞ്ഞ തരത്തിലുള്ള ഒരു മനോഭാവമാണോ, അതോ അവിടെ പറഞ്ഞ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ജാതി വിവേചനമോ കുട്ടികൾക്കുള്ള അധിക്ഷേപമോ വല്ലതും സംഭവിക്കുന്ന സ്ഥലമാണോ? ജാതി വിവേചനം എന്നൊന്നും അവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ സിനിമാ മേഖലയിൽ എന്ത് ജാതി എനിക്ക് മനസ്സിലാവാത്ത. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ ഞാൻ ഇതുവരെ ഇത്രയും കാലം വർക്ക് ചെയ്തിട്ടും ഒരു സ്ഥലത്തും ഇവിടെയല്ല എവിടെയാലും വിദേശത്തായാലും ശരി ഇവിടെ ഞാൻ ജാതിയൊന്നും ഞാൻ നേരിട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതെന്ന് ഏത് കാലത്ത്, പണ്ട് കാലത്ത് ഏതോ ഒരു കാലത്ത് ജാതി സമ്പ്രദായം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാല് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിവരദോഷം എന്ന് ഞാൻ പറയാം. വിവരമില്ലാത്തമ്മയാണ് ഇവിടെ ജാതിയുടെ ഒന്നും ഒരു കാർഡും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഓരോ ചില ഒന്ന് രണ്ട് അവിടെ പഠിപ്പിക്കുന്ന ചില അധ്യാപകരും ചില കുറച്ച് വിദ്യാർത്ഥികൾ, ഞാൻ എല്ലാവരും കുറ്റം പറയില്ല, കുറച്ച് വിദ്യാർത്ഥികളും ചില സ്റ്റാഫുകളും ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകം, അതേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇതില് ഒരു കഴമ്പില്ല. ഞങ്ങൾ പരാതി കൊടുത്തുണ്ട് മുഖ്യമന്ത്രിക്ക്. ഞങ്ങള് കുറെ അധ്യാപകരും സ്റ്റാഫുകളും ചേർന്നിട്ട് ഒരു കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതില് അത് ഇവിടെ ക്രിമിനൽ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു, ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ്, അതിന് അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ളവരും ഈ ശങ്കർ മോഹനെ പോലുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ള ഞങ്ങളും ഒക്കെ പെലിയാടികളാകേണ്ട എന്ത് കാര്യം? ശ്രീത്ത്, ഏതായാലും ക്ലാസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഈ കുട്ടികൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ഒന്നൊരു വ്യക്തതയില്ല. ശ്രീത്ത്, ശരി. ഏതായാലും കെ
കേരള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നുള്ള സൂചനകളുണ്ട്. പക്ഷേ അത് എന്നത്തേക്ക് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഇല്ല. കുട്ടികൾക്ക് ഔദ്യോഗികമായി ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.